നമസ്കാരം. നവദമ്പതികൾ ബൈക്കിൽ പോകവെ പെൺകുട്ടിയുടെ വീട്ടുകാർ തടഞ്ഞു നിർത്തി യുവാവിനെ ആക്രമിച്ച് പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. പ്രണയിച്ചു വിവാഹിതരായ ദമ്പതികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പരാതിയെ തുടർന്ന് പോലീസ് യുവതിയെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തി ഭർത്താവിനൊപ്പം തിരിച്ചയച്ചു. തലയ്ക്ക് പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 പുല്ലംപ്ലാവ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് സംഭവം നടന്നത്. പുന്നമൂട് പോനകം കാവുള്ളതിൽ തെക്കേതിൽ സന്തോഷും പോനകം കൊട്ടയ്ക്കാത്തേത്ത് സ്നേഹയും കഴിഞ്ഞ 13 ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായിരുന്നു. സ്നേഹയുടെ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് വിവാഹം നടത്തിയതാണ് പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന ഇരുവരെയും സ്നേഹയുടെ പിതാവ് ബാബുവും സഹോദരൻ ജിനുവും ചില ബന്ധുക്കളും ചേർന്ന് തടഞ്ഞു. തന്നെ ബൈക്കിൽ നിന്ന് തള്ളി വീഴ്ത്തി ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിച്ച ശേഷം സ്നേഹയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുകയായിരുന്നെന്നാണ് പോലീസിന് സന്തോഷ് നൽകിയ മൊഴി. സന്തോഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാബു, ജിനു എന്നിവർക്കും സ്നേഹയുടെ അമ്മ സുമയ്ക്കും രണ്ട് ബന്ധുക്കൾക്കുമെതിരെ കേസെടുത്തതായി CI B വിനോദ് കുമാർ അറിയിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാവിനെ മകൾ വിവാഹം കഴിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ദുരഭിമാന കൊലകളും ആക്രമണങ്ങളും കേരളത്തിൽ അരങ്ങുവാഴുകയാണ്. സ്വന്തം ചോരയോട് ക്രൂരത കാണിക്കുന്ന മാതാപിതാക്കൾ ഈ 21-ാം നൂറ്റാണ്ടിൽ പറയുന്ന ന്യായീകരണം ജാതിയും സമ്പത്തുമാണ് വലുതെന്നാണ്. ഇതല്ലാതെയും മക്കളോട് ക്രൂരത കാണിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. 4 ദിവസം മുന്നെയാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ ദമ്പതികളെ അടിച്ചു വീഴ്ത്തി 9 പവന്റെ സ്വർണമാല കവർന്ന സംഭവത്തിന് പിന്നിൽ ആക്രമിക്കപ്പെട്ട യുവതിയുടെ അമ്മയെന്ന് പുറത്തുവന്നത്. യുവതിയുടെ അമ്മ നൽകിയ കൊട്ടേഷൻ ടീമാണ് സംഭവം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ അമ്മ കൊല്ലം ഏഴുകോൺ കാക്കക്കോട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കേരളപുരം കല്ലൂർവിളയിൽ 48-വയസ്സുകാരിയായ നെജിയെ ഏഴുകോൺ പോലീസ് അന്നേ ദിവസം പുലർച്ചെ വർക്കലയിൽ നിന്ന് പിടികൂടിയിരുന്നു. December 24 7:30 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. നെജിയുടെ മൂത്ത മകൾ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിനെയും ഭർത്താവ് ജോബിനും കാക്കക്കോട്ടൂരിലെ നെജിയുടെ വീട്ടിലേക്ക് തന്നെ വരവേ ഇവരെ സ്കൂട്ടറിലെത്തിയ 3-അംഗ സംഘം ആക്രമിക്കുകയും മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ആക്രമണം നടത്തിയ കൊല്ലം മങ്ങാട് 600 മംഗലം ഷാർജ മെൻസിലിൽ ഷബിൻഷ എന്ന ചിപ്പിയെയും വികാസ് ഭവനിൽ വികാസ്, കരിക്കോട് മുതിരവിള വീട്ടിൽ കിരൺ എന്നിവരെയും January 6 പോലീസ് പിടികൂടിയപ്പോഴാണ് നെജിയുടെ പങ്ക് പുറത്തറിഞ്ഞത്. പ്രതികൾ പിടിയിലായ ശേഷം വീട് വിട്ട നെജി ഇളയ മകളുമൊത്ത് പല ഭാഗങ്ങളിലായി മാറി മാറി താമസിച്ചു വരവെയാണ് പോലീസ് പിടിയിലായത്. ഇതിനായി നെജി പറയുന്ന ന്യായം മരുമകൻ പറഞ്ഞാൽ അനുസരിക്കാറില്ലെന്നും ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഇതിൽ മനനൊന്താണ് 10,000 രൂപയ്ക്ക് ഷെബിൻഷായ്ക്ക് കൊട്ടേഷൻ നൽകിയതെന്നുമാണ്. നെജിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇൻസ്പെക്ടർ VS ശിവപ്രകാശ്, SIC ബാബുക്കുറുപ്പ്, ഡാൻസ് ഓഫ് ASI ആഷിർ കോഹൂർ, CPOമാരായ വിഭു, മഹേഷ് മോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടി. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.